Hi viewers, welcome to yet another new episode of Hot and Spicy. ായിട്ട് ഞാൻ നിൽക്കുന്നത് വളരെയധികം ഇന്റർനാഷണൽ ലെവലിലാണ്. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സാധാരണ നമ്മൾ കേരളത്തിൽ കാണാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ആംബിയൻസും ആണ്. ഷോ, ആ ബുള്ളറ്റിൻ്റെ ഒച്ചയായിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലേ ഞാനിപ്പോൾ കേരളത്തിലാണെന്ന്. ഓക്കെ, ഐ വാസ് ആക്ച്വലി അബൌട്ട് ടു സേ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഞാൻ ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ട് പോകുന്നു എന്നൊക്കെയാണ്. പക്ഷേ അല്ല, ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒന്നര വർഷം കഴിഞ്ഞു. അതെ, നമുക്ക് മെയിൻ ആയിട്ട് ഫിഷ് ആണ്. എല്ലാവരും നമുക്ക് ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഫിഷ് കഴിക്കാൻ, ഫിഷിന്റെ വെറൈറ്റീസ് അത് കഴിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ശംഖുമുഖത്തൊന്നും അല്ലല്ലോ, തിരുവനന്തപുരത്തിന്റെ വിഴിഞ്ഞത്ത് കിട്ടാത്ത ഫിഷുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ അതെല്ലാം അവൈലബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി. കിച്ചൺ നമുക്ക് പുതിയ ഫിഷിന്റെ പൊള്ളിച്ചത് എടുക്കാം. അതെ, വെൽക്കം ടു ഹോട്ട് ആൻഡ് സ്പൈസി. അപ്പൊ അങ്ങനെ പങ്കായത്തിന്റെ ഫ്രണ്ടിലെത്തി ഞാൻ നേരെ ബാക്കിൽ കിച്ചണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഷെഫ് ചേട്ടൻ ഓൾ സെറ്റ്, അതായത് ഇവിടെ ഫുൾ തിരക്കിന്റെ ഇടയ്ക്ക് ചേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. ചേട്ടന്റെ പേര് എങ്ങനെയാണ്? എന്റെ പേര് ശ്രീജിത്ത് നായർ. അപ്പം ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ പങ്കായത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഡിഷസ് എന്തൊക്കെയാണ്? ഇപ്പം ആവശ്യപ്പെടുന്ന കൂടുതലും സീ ഫുഡ് ആണ്. അപ്പം അതില് വരുന്ന അവലി, പിന്നെ സ്നാപ്പർ, പിന്നെ സ്നാപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ വിളമീൻ, മലയാളത്തിൽ പറയുമ്പോൾ വിളമീൻ. അപ്പൊ അതിന്റെ സ്നാപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് ഐറ്റം ഉണ്ട്, വൈറ്റും ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഇപ്പൊ എന്തായാലും ഈവനിങ് ടൈമിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന സമയമാണ്, അപ്പൊ ഒരുപാട് പേര് തിരക്കിങ്ങനെ വരുന്നു. ചേട്ടൻ ഇനി ഇവിടെ നിന്നിട്ട് ഒരുപാട് പണികൾ ചെയ്യാനുള്ളത്, നമുക്ക് നമ്മുടെ സംഭവം ആദ്യം തുടങ്ങാം. ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഇവിടുത്തെ ഏറ്റവും നല്ല ഇത് ഫേമസ് ഇതായിട്ടുള്ള ആവോലി പൊള്ളിക്കുന്നതാണ്. ആവോലി ഇവിടെ ഇത് ഓൾറെഡി കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് സോൾട്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് നമ്മള് ഒരു വൺ അവർ അത്രയും മതി. ഈ ആവോലി നമ്മൾ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട ബാക്കി ഗ്രേവി അല്ലെങ്കിൽ അതിന്റെ കൂടെയുള്ള സബ് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഇവിടെ പങ്കായത്തില് സാധാരണ ഈ കുട്ടനാട്, കോട്ടയം ആ ഭാഗത്ത്, ആലപ്പുഴ ആ ഭാഗത്തൊക്കെ കിട്ടുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് പങ്കായത്തിൽ കൊടുക്കുന്നത്. പങ്കായത്തിന്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇത് ഫിഷ് പൊള്ളിക്കുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം നമ്മൾ അതിന് സെപ്പറേറ്റ് കുറച്ച് ഗ്രേവി നമ്മൾ ഉണ്ടാക്കും, അത് ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള സവാള ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഈ ഗ്രേവി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ. ഇതാണ് നമ്മുടെ ആ ഗ്രേവി. ശരി, ഈ ഗ്രേവിയിൽ എന്തൊക്കെയാണ്? ഈ ഗ്രേവിയിൽ എന്ന് പറയുന്ന കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കൊറിയൻഡർ പൗഡർ, പിന്നെ ടെർമറിക് പൗഡർ, പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പറഞ്ഞത് ഇതാണ് അതിന്റെ പുളിയാണ് അതിന്റെ മെയിൻ ആയിട്ട്. ഇത് നമ്മൾ അതിനകത്തിട്ട് തിളപ്പിച്ച് ആദ്യം നമ്മൾ ഓയിലെല്ലാം ഒഴിച്ച് നല്ല ഇതെല്ലാം വറുത്തെടുക്കും. ഈ കാശ്മീരി ചില്ലി പൗഡർ ഈ പൊടി എല്ലാം കൂടി ഇട്ട് വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ കുറച്ച് ടൊമാറ്റോ എടുത്ത് പേസ്റ്റ് ആക്കി, കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ അതിനകത്ത് ഈ പുളി ഇട്ടിട്ടാണ് നമ്മൾ അതിനെ
നല്ല രീതിയിൽ നല്ല ബോയിൽ ചെയ്ത് നല്ല തിക്കാക്കി എടുക്കും. ആ ഗ്രേവി നമ്മൾ കുറച്ച് വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ പൊള്ളിക്കേണ്ട മസാല ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ നല്ല റെഡ് ഫുൾ ആക്കി. പൊള്ളിക്കാനായിട്ടുള്ള മസാല നമ്മളിപ്പം സവാള ഇവിടെ ഇരിപ്പുണ്ട്. സവാള, ഇഞ്ചിയും പിന്നെ വേറെ സവാള നമ്മൾ ഈ സോട്ട് ചെയ്യാനായിട്ട് ഗ്രീൻ ചില്ലി, കർലീഫ്, ജിഞ്ചർ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കോക്കനട്ട് ഓയിലിൽ ഇട്ട് നമ്മൾ സോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യും. ടൊമാറ്റോ ആഡ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ നല്ല റോസ്റ്റ് ആക്കി എടുത്ത് റോസ്റ്റ് ഗ്രേവി ആക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഗ്രേവി അതിലേക്ക് അല്ലല്ല ഗ്രേവി ഗ്രേവി അതിലേക്ക് ആഡ് ചെയ്യുന്ന ശേഷം പിന്നെ അതിൽ ഒരു ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യും. കൂടുതൽ ഡ്രൈ ഫ്രൈ ആവത്തില്ല, ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വാഴയിലേക്ക് പൊള്ളിക്കുന്നത്. ഈ കുക്കിങ്ങിന് ചേട്ടന് ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണോ? അതായത് ഇങ്ങനെ ഓരോ തവണയും ഈ ഒരു സാധനത്തിന് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു ചെറിയ ഉള്ളി അവോയ്ഡ് ചെയ്തു, ഞാൻ സവോള ഇട്ട് എന്റെ മാജിക് എന്നൊക്കെ പറഞ്ഞു, അതെങ്ങനെയാണ് ഈ ഐഡിയ? ഇല്ല, ഇത് വന്നിട്ട് പുള്ളി ഒരു നമ്മുടെ ഓണർ എന്ന് പറയുന്ന പുള്ളി ഒരു ട്രാവലിംഗ് ആണ്. പുള്ളി കുറെ ഈ ഫുഡിനെ കുറിച്ച് ഭയങ്കര ഒരു നോളജ്. പുള്ളിക്കാരൻ ആളിവിടെ ഉണ്ടോ ഇല്ലേ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണോ പുള്ളി അടിപൊളിയാക്കി ചെയ്യാൻ പറ്റുന്നത്? ഇല്ല, പുള്ളി ആറ് മാസത്തിലൊരിക്കൽ പുതിയ മെനു അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ പുള്ളിയുടെ കുറെ പുള്ളിയെടുത്ത് ചോദിക്കാതെ നമ്മൾ റെസിപ്പി മാറ്റാറില്ല. അപ്പൊ പുള്ളി വന്നിട്ട് നമ്മുടെ ആലോചിക്കും, മീറ്റിംഗും കൂടും. അപ്പൊ വന്നിട്ട് പുള്ളിയുടെ ഒരു ഐഡിയയിലാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നമ്മളൊരു ട്രയൽ നോക്കും. അത് പുള്ളി ഒന്ന് നോക്കി പുള്ളിക്ക് അത് ഓക്കെ ആണെങ്കിൽ നമ്മളിത് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് മെനുവില്. അപ്പം ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് സിസ്റ്റം ആണ് ഇവിടെ. അതായത് നിങ്ങളുടെ ഒരു ഐഡിയ അങ്ങോട്ടേക്ക് തരും, അവിടുന്ന് ഓണറിന്റെ ഐഡിയ ഇങ്ങോട്ടേക്ക് തരും, എന്നിട്ട് കുക്ക് ചെയ്ത് പോകും. അടിപൊളി, നല്ല കാര്യം. ആദ്യമായിട്ടാണ് ചിരിച്ചോണ്ട് ഒരു ഷെഫ് ഓണറെ പറ്റി ഇത്ര സന്തോഷത്തോടെ പറയുന്നത് കാണുന്നത്. ബാക്കി ആൾക്കാർ ആ ഓണർ വരെ നമ്മളടുത്ത് ഉണ്ടാക്കാൻ പറയും, നമ്മളുണ്ടാക്കും ചിലപ്പോൾ ഉണ്ടാക്കില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എനിവേസ് നമുക്ക് അപ്പൊ കുക്കിംഗ് തുടങ്ങാം. ഈ സാമ്രാജ്യം അങ്ങോട്ടേക്ക് എടുത്തു, ഞാൻ എടുക്കില്ല, ഞാനെടുത്തതെല്ലാം താഴെ വീഴും. നമ്മളിപ്പോ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇഞ്ചി നമ്മളിട്ട് ഇഞ്ചി ഇട്ട് കറിവേപ്പില ഇട്ട് പിന്നെ ഗ്രീൻ ചില്ലി ഇട്ട് നമ്മൾ കുറച്ച് സവാള ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് സവാള ഇട്ടു, പിന്നെ നമ്മൾ ഇഞ്ചി ഇട്ടു, ഗ്രീൻ ചില്ലി ഇട്ടു, പിന്നെ കുറച്ച് നമ്മൾ സോൾട്ട് കുറച്ച് നമ്മൾ പെട്ടെന്ന് വേവാനായിട്ട് കുറച്ച് സോൾട്ട് കൂടി ഇട്ട് കുറച്ച് ഫയർ കയറ്റിക്കോട്ടെ. പിന്നെ ചേട്ടൻ തീ പാത്രത്തിലേക്ക് ഇട്ടോട്ടെ എന്നാണോ എന്നോട് ചോദിച്ചത്? വേണ്ട വേണ്ട വേണ്ട, അതൊക്കെ ഹൈ റിസ്ക് ആണ്. റെഡി ആയോ? ഇനിയിപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ആഡ് ചെയ്യണം. ഓക്കെ, ടൊമാറ്റോ കുറച്ച് ആഡ് ചെയ്തിട്ട്. ഇത് നമ്മള് മസാല ആട്ടോ ഉണ്ടാക്കുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. ഈ മസാലയിലേക്ക് ഇനി നമ്മൾ ആ ഗ്രേവി ആഡ് ചെയ്യും. ഇനി ആ മസാലയിലേക്ക് നമ്മൾ ആ ഗ്രേവി ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഞാൻ എന്റെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ആ കുറച്ച് കൊടംപുളി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കേ, ഇത് അങ്ങനെ തന്നെ ഇടുകയാണ്? അതങ്ങനെ തന്നെ ഇടുക. അധികം ഇതും ആവണ്ട അല്ലേ? അതെ. അത് പുളി ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് പുളി ഇട്ടാലും നമ്മൾ ഇതും കൂടി ആകുമ്പോഴേ കുറച്ചും കൂടി ആ ടേസ്റ്റ് വരാൻ വേണ്ടി. കാരണം ഇത് സോറാണ് വേണ്ടത്. ഇപ്പൊ പുള്ളിച്ചേർന്ന് സോറാ കൂടുതല്, അതായത് നമ്മളെ പുളി ഇട്ട് കുറച്ചും കൂടി വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനിയിപ്പം ഏതായാലും സോട്ടായി കഴിഞ്ഞ് നമ്മളിപ്പം ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കുറച്ച് ലേശം മല്ലിപ്പൊടി. ഓക്കെ, മല്ലിപ്പൊടി അധികം ആഡ് ചെയ്യാൻ പാടില്ല ഫിഷ് കറിയില്, കുറച്ച് ആ ഒരു കുത്തിലെ കൂടുതലും. അപ്പൊ അതുകൊണ്ട് നമ്മള് മെയിനായിട്ട് ഇതിന്റെ കാശ്മീരി ചില്ലിയാണ്, ചില്ലി പൗഡറാണ് അതിന്റെ കളർഫുൾ കൊടുക്കുന്നത്. കാരണം നമ്മളിവിടെ ഫുഡ് കളറോ അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല. അത് എരിവും വേണ്ട നമുക്ക്. അപ്പൊ നമ്മളിപ്പം ഇതിന്റെ ഇതിലാണെങ്കിൽ നമുക്ക് ഇത് നമുക്ക് വേണ്ട, ഫൈനലായിട്ട് ഇത്ര ഇതായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഈ ഗ്രേവി എന്ന് പറയുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇവരുടെ ഒരു എപ്പിക് സാധനമാണ്. അതായത് ഇതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ടൊമാറ്റോയുടെ ജ്യൂസും. ഇത് നമ്മുടെ പഞ്ചായത്തിലെ സ്പെഷ്യൽ ആണ്. അതെ, ഞാൻ പറഞ്ഞത് പഞ്ചായത്തിലെ സ്പെഷ്യലൊക്കെയാണ് നമ്മൾ വെട്ടി തുറന്ന് നക്ഷ സത്യം പോലെ ചേട്ടൻ തുറന്നു പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ അതിന്റെ മസാലയാണ് പ്രിപ്പയർ ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. ആ മസാലയിലേക്ക് ഈ ഫിഷ് ആഡ് ചെയ്തതിന് മുമ്പ് ഈ ഫിഷ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കുന്നു, ലൈറ്റ് ആയിട്ട് ഫ്രൈ ആക്കുന്നു.
ഇതില് നമ്മൾ എന്തൊക്കെ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ബ്ലാക്ക് പെപ്പർ, പിന്നെ മഞ്ഞപ്പൊടി, വേറൊന്നും, പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കുറച്ച്. ഇതാണ് നമ്മള് പൊള്ളിച്ചതിന് വേണ്ടി ഉപയോഗിക്കുന്ന മസാല. ഇതിൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എപ്പിക് ആയിട്ടുള്ള ആ ഒരു ഗ്രേവിയും ഉണ്ട്, അത് കൂടാണ്ട് ചേട്ടന് വെളിച്ചെണ്ണയിലേക്ക് നല്ല സവോള, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടേ ഇല്ല കേട്ടോ, വെളുത്തുള്ളി ഇല്ല. അപ്പൊ എന്തായാലും ഇട്ടിരിക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ സവോള, ഇഞ്ചി, അത് കൂടാണ്ട് ഗ്രീൻ ചില്ലി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്തു, എന്നിട്ടാണ് ഗ്രേവി ഇട്ടത്. ഓക്കേ, ഇതിലേക്ക് ഇത് ഇടുകയാണ്. ഇനിയാണ് ഇതിന്റെ നമ്മളെ ഫൈനൽ. ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ? ആ കാണിച്ചു കൊടുത്തോളൂ. ഇതുവരെ ആയിട്ടുണ്ട് സംഭവം, അതായത് നമ്മുടെ ആ മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ആ ഫിഷ് ഞാൻ ഒരുപാട് തിരിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ തിരിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ചാടിപ്പോകും. അപ്പൊ നമ്മൾ അത് തിരിച്ച് വീണ്ടും കൊണ്ടുപോവാണ്, ഇത്ര പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഇനി കുറച്ച് ഇതിൽ വേറെ കുറച്ച് മാന്ത്രിക വിദ്യകളൊക്കെ ഉണ്ട്. മാന്ത്രിക വിദ്യകളാണ്. കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇതിന്റെ മേളിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇത് ഇതിലേക്ക് ഇത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതിന്റെ മേളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഓക്കെ. ഇനി ഡാൻസ് ഇനി ഇത് നല്ല രീതിയിൽ പൊള്ളിച്ച് ഇതിപ്പോ നമ്മളിത് എടുത്തിട്ട് ഓക്കെ പൊള്ളിക്കാനായിട്ട് ഉള്ള ഇതാണ്. ഓക്കെ, സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇത് ഇത്രയും ഇങ്ങനെ വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പൊള്ളിക്കാൻ പോവുക. വെള്ളം ഒഴിച്ചിരിക്കുന്ന നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഇതിനകത്ത് ഇതിന്റെ സ്മെല്ല്, വാഴയിലയുടെയും ഇതിന്റെ എല്ലാം കൂടി ആ സ്മെല്ലും ഇല്ല, വെള്ളം കേറത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന പറയുമ്പോ കുറച്ച് നമ്മള് കോക്കനട്ട് ഓയിലും കൂടി ഇതിന്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പം ഇത് അവിടെ കിടന്ന് ഈ ഇത് സ്റ്റീം ആയി കൊടുക്കും. തിരിച്ച് നമ്മൾ അത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഇട്ട് പതിനഞ്ച് മിനിറ്റ് ആയോ ചേട്ടാ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ആവോലി പൊള്ളിച്ചത് റെഡി ആയി കഴിഞ്ഞു. സട്ടപ്പടേന്നാണ് വേഗത്തിലാണ് തീർന്നത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും നിന്നിട്ട് പോലും ഇത്ര വേഗം തീർന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇത് നല്ല ചൂടായിരിക്കും ഇപ്പം. അപ്പം ഞാൻ ഇപ്പം കൈയിടാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും പൊള്ളും. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ അവിടെ പോയി ഇരുന്നോട്ടെ. കാരണം എന്താ പറയുക, ഇവിടെ നിന്നിട്ട് എനിക്ക് എൻ്റെ ഭ്രാന്ത് പിടിക്കുക. കാരണം ചേട്ടൻ ഭയങ്കര സ്പീഡാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ആൻഡ് എനിക്കറിയാം ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞാനിവിടെ നിന്ന് മാറി തന്നാൽ ചേട്ടന് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ചേട്ടൻ ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് ഈ അവസരത്തിൽ തരുന്നു, കാരണം ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഫുഡൊന്നും കഴിക്കാണ്ട് വേണ്ടിയാണ്, കഴിച്ചിട്ടേ ഇല്ല ഇതുവരെ ആയിട്ടും നമുക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി തന്നത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇവിടുന്ന് ഫ്രം കിച്ചൺ സൈഡ്? എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിക്കാൻ വരിക എന്നാണ്, വേറെ ഒന്നും പറയാനില്ല. ഇല്ലേ, അങ്ങനെ പറയില്ല. പിന്നെ ശ്രീജിത്തേട്ടൻ ഈ സ്പെഷ്യൽ ഡിഷുകളൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം, എല്ലാവരും വന്നിട്ട് ശ്രീജിത്തേട്ടനെ അന്വേഷിക്കണം, അതാണ് ഏറ്റവും വേണ്ടത്. ഈ ഷോ ഇനി വരുന്ന എല്ലാവരും ശ്രീജിത്തേട്ടനെ അന്വേഷിച്ചിട്ട് ഇവിടുന്ന് പോകണം. അങ്ങനെ ശ്രീജിത്തേട്ടൻ മനസ്സിലാക്കണം നമ്മുടെ ക്ഷേത്രം കിടിലാണെന്നത്. ഈശ്വര, ഇല്ലെങ്കിൽ ഞാൻ തന്നെ രണ്ടുപേരെ വിടാൻ കേട്ടോ ചോദിക്കാൻ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊന്നും ആറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇതിന്റെ കൂടെ സൈഡിൽ വല്ല ചോറോ ചപ്പാത്തിയോ വല്ല വെച്ച് തരാനുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും. മാറ്റിക്കളയുവാണോ? അല്ല, സർവ് ചെയ്യുന്നുണ്ട്. ആ, അങ്ങനെ. ഓക്കേ ശരി, അപ്പൊ ഞാൻ അവിടെ വെച്ച് കാണാം. ഓക്കേ, താങ്ക് യു. അങ്ങനെ പങ്കായത്തിന്റെ കിച്ചണിൽ നിന്നും ഞാൻ നേരെ റെസ്റ്റോറന്റിൽ ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ബിക്കോസ് നമ്മുടെ അവിടെ ചേട്ടൻ ഭയങ്കര ബിസി ആയിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ കുറെ തവണ ഇവിടുത്തെ ഓണറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ആൻഡ് ഫൈനലി ഐ ഗെറ്റ് ടു മീറ്റ് ഹിം. അപ്പം ഈ ഓണറിനെ ഇത് ഓണറാണെന്ന് എനിക്ക് സംശയം തോന്നിയത് ബിക്കോസ് ഇതിനു മുമ്പ് ഞാൻ ഇതിലെ കൂടെ നടക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ചു ഏതോ പയ്യൻ ഫുഡിന് വേണ്ടി ഇങ്ങനെ നടക്കുന്നു എന്നാണ് വിചാരിച്ചത്. ശരിക്കും ഓണറാണ്. ഓണറുടെ പേര് ജ്യോതിഷ്. ഹായ്. ഹായ്. ഒരു ഓണറിന്റെ ഒരു ടെൻഷൻ ഒന്നും മുഖത്ത് കാണുന്നില്ല. സാധാരണ ഇങ്ങനെ ഓണേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊരു ഇച്ചിരി സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ പ്രായം രണ്ട് നര ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ ഭയങ്കര ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് അപ്പം ഫുഡിനോടുള്ള ഒരു പാഷൻ, അതുകൊണ്ട് മാത്രമാണ് ഇതിലോട്ട് വന്നത്. ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും പറഞ്ഞാൽ ഇതിലില്ല. അയ്യോ, ഷെഫ് സംതിങ് കുക്കി കുക്കി പക്ഷേ പഠിച്ചിട്ടില്ല. കുഞ്ഞുനാള് മുതലേ അമ്മയുടെ കൂടെ അടുക്കളയിൽ ആ പാചകത്തിന്റെ മുകളിലേക്ക് കയറി നിന്ന് പാചകം തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം
എന്തായാലും അങ്ങനെ പാചകത്തിന് വന്നതാണ്. ശരിക്കും അങ്ങനെ പാചകം പഠിച്ചാണല്ലോ, പോയി പഠിച്ചിട്ടൊന്നും ഇല്ല. അപ്പം എന്റെ അടുത്ത് ഇവിടെ പറഞ്ഞിരുന്നു, അതായത് ഒരുപാട് ട്രാവൽ ചെയ്യും, ഫുഡിനെ പറ്റി ഒരുപാട് അറിഞ്ഞ് ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യും. ഓരോ 6 മന്ത്സ് കൂടുമ്പോഴും ഒരു മോഡിഫിക്കേഷൻ. ശരിയാണ്, കാരണം ആഹാരം തേടി ഒരു ഒരു യാത്ര എല്ലാ വർഷവും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവും. പങ്കായ്മ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറന്റ് വെരി ഷോർട്ട് ടൈമിനുള്ളിൽ എല്ലാവരും പറയുന്ന ഒരു പ്ലേസ് ആണ് പങ്കായ്മ. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്, നിങ്ങളുടെ ഈ ജ്യൂസ് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കോൾഡ് പ്രസ്ഡ് ജ്യൂസ് അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് 0 ഷുഗർ 0 വാട്ടർ പ്യുവർ പൾപ്പ് ആണ്. പലയിടത്തും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ആയിരിക്കില്ല കിട്ടുന്നത്. ഇവിടെ എനിക്കിപ്പോ വാട്ടർമെലൺ തന്നിട്ടുണ്ട്, ഇതിന്റെ കളറൊക്കെ കാണുമ്പോൾ തന്നെ ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് പൾപ്പി ആയിട്ടുള്ള സംഭവം. ഒന്ന് ടേസ്റ്റ് ചെയ്തോ. ആ വാട്ടർമെലൺ നമ്മൾ അല്ലാണ്ട് സ്കൂപ്പ് ഇങ്ങനെ കഴിക്കുന്ന ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ പറയുന്ന 0 ഷുഗറും 0 വാട്ടറും ആയിട്ട് ജ്യൂസ് കിട്ടുമോ? 100% ഈ മെഷീൻ നമ്മുടെ കയ്യിലിരിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ പ്യുർ പൾപ്പ്, അതായത് ഒരു ഫ്രൂട്ടിന്റെ യുഎസ് ഇമ്പോർട്ടഡ് മെഷീൻ ആണ് കോൾഡ് പ്രസ് മെഷീൻ. ഈ പറഞ്ഞ ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ കൊപ്ര കാട്ടുന്ന അല്ലെങ്കിൽ കരിമീൻ ജ്യൂസ് ഉണ്ടാക്കുന്ന സ്ക്രൂന്റെ വേറൊരു രീതിയിലുള്ള ഒരു മെഷീൻ വരച്ചിട്ടാണ്.